മണി അഞ്ചു കഴിഞ്ഞു എനിക്ക്. ഗീത, നിന്റെ പരീക്ഷയല്ലേ എണീക്കാൻ? ഞാൻ പരീക്ഷ എഴുതുന്നില്ല. ഇങ്ങനൊരു മടിച്ചി, നീ എണീക്കുന്നില്ല. ഗീതേ, ഇപ്പൊ ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും. എന്താ മണി വിട്ടത്? അഞ്ചു മണിക്ക് എണീറ്റ് നിന്ന് പഠിക്കാന്ന് പറഞ്ഞ് ഇന്നലെ 9 മണിക്ക് പോയി കിടന്നപ്പോഴേ ഞാൻ കരുതി വെച്ചതായത്. എണീറ്റ് പല്ല് വെച്ച് പോയി പഠിക്ക. ഈ ഭൂകമ്പത്തിന്റെ ഭാഗമായിട്ടാണ് പച്ചക്കറി തട്ട് കുലുക്കുന്നത്. ഞാനെന്റെ കത്തിരാകിയപ്പം കുലുങ്ങിയതാ. ഭൂമി ഉലുക്കം തന്റെ തലക്കാത്താ. ഈ ഭൂകമ്പം ഭൂകമ്പം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏത് പച്ചക്കറിക്കാരന്റെയും അതുപോലെ ഏത് ഇസ്പയുടെ ഏഴാം കൂലിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രഹേളികയാണെന്ന് അനിയൻ അനിയത്തി മറക്കരുത്. അല്ല സാറിന് മനസ്സിലായില്ല. പഴം. ഓഹോ, ഞാനാണ് ഭൂമിനാഥൻ, ഒരു ആർക്കിടെക്റ്റാ എന്റെ കമ്പനി. ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക വീടുകൾ ഡിസൈൻ ചെയ്തു വരിക. അതിന്റെ ഭാഗമായി ഈ പച്ചക്കറി തട്ട് മാറ്റണം. ആദ്യമായി ഇതിന്റെ 4 കാലും പൊക്കണം. എന്നിട്ട് 20 അടി കുഴിച്ച് സ്ലാബ് വാർത്ത് റോളേഴ്സ് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അതിന്റെ പുറത്തൊരു സ്ലാബ് വാർത്ത് വീണ്ടും ഈ തട്ട് മേലോട്ട് പൊക്കി 4 കാല് നിർത്തി വെക്കണം. എന്തിനുള്ള തട്ടുണ്ടാക്കുന്ന കാര്യമാണ് ചേട്ടനി പറഞ്ഞു തന്നെ? കത്തി എറിക്കാനുള്ള തട്ട്. പച്ചക്കറി തട്ട്, ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി തട്ട്. കേട്ടെടുത്തൊരു ഫാക്ടറിക്ക് ഇത് മതി ചേട്ടാ. സാറിന് പച്ചക്കറി വേണമെങ്കിൽ വായിച്ചിട്ട് പോണോ? ഇതാണ് കുഴപ്പം. ജനം ചലനം കൊണ്ടേ വിവരം അറിയൂ, അറിയാത്ത പിള്ളേർ ചൊറിയുമ്പോഴറിയും. പച്ചക്കറി വാങ്ങാൻ വന്നാണ് നോക്കി നിൽക്കാണ്ട് വാങ്ങിച്ചോണ്ട് പോയടേ. ഇതെന്ത് വില? അതിനാണെങ്കിൽ 3 രൂപ. 1.5 രൂപ. ഇതെന്ത് വില പറിച്ചില്ല സാറേ? 2 രൂപ കൊടുക്ക്.
എങ്കി ഒരു രൂപ തരാം. നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞാൽ ഈ പകുതി പറയുന്നത്? അത് ജാത്യാലുള്ളതാണ്, തൂത്താ പോവില്ല. ഓ, എന്തെങ്കിലും വായിക്കരിടാനായിട്ട് ഒന്നര രൂപയും താ. വായിക്കരിടാനാണെങ്കിൽ അരി തരാം, ഇതിനാണെങ്കിൽ 75 വയസ്സ് തരാം. എങ്കിൽ താ കൊണ്ടോ എടുത്തോ, ഇതങ്ങ് വെറുതെ എടുത്തോ. വെറുതെ ഒന്നുകൂടെ ഒരെണ്ണം കൂടി താ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കെ, താൻ എന്ത് വാങ്ങാൻ വന്നതാ? പച്ചക്കറി. പച്ചക്കറി? എന്റെ കയ്യിൽ നിന്ന് പച്ചക്കറി വേണോ അതോ വായിന്ന് പച്ചത്തെറി വേണോ? എന്ത് വേണം? രണ്ടും വേണം. രണ്ടും വേണം എങ്കിൽ ഇന്നാ പച്ചക്കറി പിടിക്കരുത്. താങ്ക് യു. ഇതെന്ത് കുറയ്ക്കുന്നു? സൈലൻസ് ഡോഗ്, സൈലൻസ് പ്ലീസ്. ഈ പട്ടിയെ പിടിച്ചിട്ട് ഇവിടെ ആരുമില്ലേ? പട്ടി, അയ്യോ ഒന്ന് വേഗം വരണേ. ഇതന്നെ ഇപ്പൊ ഈ ജന്തു മുറിക്കകത്ത് ശബ്ദം ഉണ്ടാക്കാതെ ശവം പോലെ കിടക്കുന്നതാണല്ലോ, എങ്ങനെ ഇന്നത് പുറത്തിറങ്ങി കുറച്ചു? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് ഭൂമിയേട്ടൻ ഇതുവരെ അറിയില്ല? കുരയ്ക്കുന്ന പട്ടി കടിക്കൂലെന്ന് നമ്മൾ മനുഷ്യർക്കല്ലേ അറിയാവൂ, പട്ടികൾക്ക് അതറിയില്ലല്ലോ. തനിക്ക് എന്തെങ്കിലും ഇത്തിരി നേരത്തെ വരാൻ പറ്റുമോ? ചോദിച്ചാൽ ഉത്തരം പറയാത്തത്? ഞാൻ തല ഉലുക്കി കുലുക്കി ഭൂമി ഉലുക്കി. അയ്യോ, എപ്പോ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഗേറ്റിനടുത്ത് എത്തിയപ്പോ ഗേറ്റ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ പട്ടി നല്ലോണം കുരയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ ശരീരം ഇപ്പൊ വിറയ്ക്കുന്നത് തനിക്ക് രണ്ട് തരാത്തോണ്ട്. ഇവിടെ കോളേജ് വിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അത് ശരി. എന്റെ ഒരു അവസ്ഥ നോക്കണേ, ഓഫീസിൽ പിയൂണും വീട്ടിലെ ജോലിക്കാരനും പോരാത്തതിന് ഡ്രൈവർ മുടിഞ്ഞ് കഴിവുകയാണ്. താൻ വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കായലിൽ കാറിലാണോ വെക്കുന്നത്? അല്ല, പാത്രത്തിലാ വെക്കുന്നത്. കൊണ്ടുപോയി അടുത്ത് വെക്കണോ? വെച്ചിട്ട് വരാം. പരീക്ഷ നന്നായിട്ട് എഴുതണം കേട്ടോ. ചാടിയെന്ന് സല്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. ഐ ഡോണ്ട് ഗെറ്റ് എനി റിസൾട്ട് ഫ്രം യുവർ പീപ്പിൾ. ലുക്ക്, കേരളം പ്രധാന മയക്കുമരുന്ന് കേന്ദ്രം. കഴിഞ്ഞ 10-ാം തീയതി വന്ന ന്യൂസാ. ഹാഷിഷ് വ്യാപാരികളുടെ ലിസ്റ്റ്, അതും പത്രക്കാരുടെ കഴിവിൽ. മയക്കുമരുന്ന് കുറ്റവാളികളെ പിടിച്ചാൽ 2 ലക്ഷം രൂപ സർക്കാർ അവാർഡ്. ഈ ന്യൂസും ഗവൺമെന്റ് ഓർഡറും വന്നിട്ട് എത്ര നാളായി? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ഹെൽ യു പീപ്പിൾ ആർ ഡൂയിങ് ഹിയർ. ഒരാളെ പിടിച്ചു, ജസ്റ്റ് വൺ, അതും ഈ ഡിപ്പാർട്ട്മെന്റിലെ പ്രായം ചെന്ന ഒരു ഓഫീസർ കാരണം. ഇപ്പൊ UNDCP റിപ്പോർട്ട് കൂടി വന്നപ്പോ ഞാൻ ഹോം മിനിസ്റ്ററോട് എന്ത് സമാധാനം പറയണം? ഐ വോണ്ട് ദ പീപ്പിൾ കോട്ട്, ഐ വോണ്ട് ദ ജോബ് ഡൺ, ആൻഡ് ഐ വോണ്ട് ദ റിസൾട്ട് ആൻഡ് ഫാസ്റ്റ്. ഈ വരുന്ന 20th മുൻപ്, അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസറുടെ പവർ എന്തെന്ന് ശരിക്കും എനിക്ക് കാണിക്കേണ്ടി വരും. ഇത് CI വെങ്കടാചലം. അപ്പൊ ഇത് ഞാനാ, പഴയ പോർട്ടേരിയ ലെഡ്ജർ. നാളെ രാവിലെ 11 മണി ഞാനുണ്ടാവും. പക്ഷെ ആനന്ദ്, ആനന്ദുമായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യും. അവനായിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. ആ, എല്ലാം പറഞ്ഞ പോലെ ടേക്ക് കെയർ. ഡിപ്പാർട്ട്മെന്റിലെ പ്രായം ചെന്ന ആൾക്ക് തന്നെ കിട്ടുമോ?
ഇക്കുറിയും 100,000 രൂപ. എന്റെ ആനന്ദേ, താൻ വിചാരിക്കും പോലെ എനിക്ക് തന്നോടൊരു വിരോധവും ഇല്ല. എങ്കിൽ പിന്നെ തന്നെ കൊണ്ടുവന്ന് ഞാൻ കാണിക്കൂ. പിന്നെ താൻ പറഞ്ഞ 100,000 രൂപയുടെ കാര്യം, അത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ കൺമുമ്പിൽ കത്തി നിൽക്കുമ്പോ ആർക്കായാലും തോന്നും ഒന്ന് ഉരച്ചു നോക്കാൻ. അതിന് പ്രായമല്ല പ്രശ്നം, ബുദ്ധിയും മനക്കരുത്തുമാണ്. അത് എനിക്കുമുണ്ട്, തനിക്കുമുണ്ട്, ഇയാൾക്കുമുണ്ട്. ശരിയല്ലേ? കേളവും പട്ടയുടെ ഒരു പൂതിയേ. നമ്മളീ കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആയല്ലോ ആനന്ദ്. Thank you.
സി ഐ വെങ്കടാചലം. ഇത് രണ്ടാമത്തെ തവണയാണ് തന്റെ പ്രായത്തെ വെല്ലുന്ന കർമ്മശേഷി തെളിയിച്ച് ഈ അവാർഡിന് അർഹനാകുന്നത്. ഐ ലൈക്ക് ഹിം എ ലോട്ട്. ഞാൻ നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ് ഉയർത്തിക്കാട്ടാൻ ഈ ഓഫീസർ കാണിക്കുന്ന വ്യഗ്രതയും ആത്മാർത്ഥതയും മറ്റുള്ളവർ കൂടി ഒരു മാതൃകയായിരിക്കണം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. എനിക്ക് സന്തോഷം അബു. കഴിഞ്ഞ തവണത്തെ പോലെ കുട്ടിക്കളിയായിരുന്നില്ലേ ഇപ്രാവശ്യം? നിന്റെ ബാപ്പ ജമാലിനേക്കാൾ മിടുക്കനാണ്. അതറിയുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു സന്തോഷമുണ്ടല്ലോ, അതുകൊണ്ടാ. വെച്ചോളൂ. വേണ്ടങ്ങളെ, ഇപ്രാവശ്യം എനിക്കിത് വേണ്ട. ചെലവാക്കാനല്ല, ലൈലയും നബീസയും കെട്ടിച്ചയക്കാൻ. അതിലെത്രയാവുന്ന നിന്റെ വിചാരം? ജീവൻ പോണേനു മുമ്പ് ആ പെങ്കൊച്ചിയുടെ കാര്യമാണ് നിന്റെ വാപ്പ വിക്കി വിക്കി എന്നോട് പറഞ്ഞത്. അതിന് ഈശ്വരൻ കാണിച്ചെന്ന വഴികളായിട്ടാണ് ഞാനിതൊക്കെ കാണുന്നത്. ഇതെപ്പോഴെങ്കിലും ഒത്തുകിട്ടിയെന്ന് വരില്ല. ഇതങ്ങോട്ട് വാങ്ങണ. Mr. Anand, Vengadajalam is very cunning, you know. Actually, I am not interested in this case. If you are interested, the... Diva, Papa, Vicky, Vicky, what are you talking about? That's why I'm talking about the issue of the issue. I'm not talking about the issue. This is the only thing I'm talking about. Mr. Anand, Vengadajalam is very cunning, you know. Actually, I am not interested in this case. If you are interested, the... ഡ്യൂട്ടിയിലിരിക്കുമ്പോ ചത്തെന്ന് വെച്ച് നീ പോലീസ് ആവില്ല. മുറത്തി കയറി കൊത്തുകാന്ന് മനസ്സിലായിട്ടും ആദ്യം ക്ഷമിച്ചു, നിന്റെ തന്തയെ ഓർത്ത്. പക്ഷേ ഇനി ഞങ്ങളെ പോലീസ് പണി പിടിപ്പിക്കാൻ വന്നാ അടിച്ച് നിന്റെ ഷേറ്റിയാ മാറ്റും. കേട്ടോ പട്ടി. നിങ്ങൾ കളിച്ച കളിയല്ല എന്റേത്. കളി തുടങ്ങി വെക്കാൻ മാത്രമേ നിങ്ങൾക്കറിയൂ. അത് ഫിനിഷ് ചെയ്യുന്നത് ഞാനായിരിക്കും. മൈൻഡ് ഇറ്റ്, 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 മൈൻഡ് ഇറ്റ്. സലിംകാ, ദേ സലിംകാ, ഞാൻ റെഡിയാണ് കേട്ടോ. ബാപ്പയോട് പറഞ്ഞോ നീ പരീക്ഷ നന്നായിട്ട് എഴുതണം മോളെ. ശരി അമ്മ. ഹലോ. ആ ഉണ്ട്. സലിംക, വെങ്കടാചലങ്കിൾ വരുന്നു. ആ ഞാൻ പറയാം, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ആ ഞാൻ പറയാം അങ്കിൾ. ഓക്കെ. ആ സലിംക, വെങ്കടാചലങ്കിളിനെ ഉടനെ കാണണമെന്ന്. നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട സലീമേ, നീ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കുടുംബത്തിന് ഒരാശ്രയമായിട്ട്. അത് മറക്കരുത്. പോലീസുകാർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തോളും.
പോലീസിലായിരുന്നിട്ട് പോലും നിന്റെ ബാപ്പയെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഉമ്മ വിചാരിക്കും പോലെ ഒരു ജോലി എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ ഫലം? ഇപ്പൊ ഇതാ ജോലി എന്ന് കരുതിയാ മതി. ഞാൻ വെങ്കടാചലത്തോട് പറയാൻ പോവാ ഇനി ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. ആരും ആരെയും ശല്യപ്പെടുത്തുന്നില്ല ഉമ്മ. ഉമ്മ അങ്ങനെയൊക്കെ പറയും കാ. ഇക്ക വന്നേ സ്വാമിയും പോണിക്ക. നിനക്കൊക്കെ അങ്ങനെ പറയാം. ബാപ്പ മരിച്ചതിന് ശേഷം നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. ഉമ്മ ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. പരീക്ഷ ഉള്ളതാ, സമയം പോണെന്ന് വാ. തന്നെ എനിക്കറിയാം, തന്റെ മന്ത്രിയെ എനിക്കറിയാം. പണ്ട് ഞാൻ ഇടിച്ചിട്ടുണ്ട്, ഇപ്പൊ സല്യൂട്ടും ചെയ്യുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ വീട്ടില് ഉമ്മ പ്രശ്നം ഉണ്ടാക്കിയല്ലേ, എനിക്കറിയാം. ഉമ്മ അങ്ങളിനെ ഫയർ ചെയ്തു അല്ലേ ഫോണിലൂടെ? ചെയ്തു, ചെയ്യട്ടെ. എന്റെ ജമാലിന്റെ ബീവി അല്ലേ. ഈ ചെയ്തതിന് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അങ്കിൾ തന്നെയല്ലേ പറഞ്ഞത് ലൈലയും നബീസയും അയക്കുന്ന കാര്യം ബാപ്പയുടെ ഒരു സ്വപ്നമായിരുന്നു എന്ന്. അത് നടന്നു കാണാൻ ഇതൊക്കെ അല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യ? സംഗതി റിസ്ക്കാണ്, അതെനിക്കും അറിയാം. നിനക്കെന്തെങ്കിലും ആപത്ത് വരും വരണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യിക്കുന്നതല്ല. എന്ത് റിസ്ക് എടുത്ത് നീ ഇത് ചെയ്യും എന്നെനിക്ക് ഉറപ്പാ. ജോലിയെ സ്നേഹിച്ച് സ്നേഹിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ മറന്നവനാ ഞാൻ. നിനക്ക് നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്കിൾ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നിന്റെ ഉമ്മയെ കണ്ടപ്പോ പാവം ഒത്തിരി കരഞ്ഞു. കുറെ കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അവർക്ക് വാക്കുകൊടുത്തു ഇനി ഇതുപോലൊന്നും ചെയ്യിക്കില്ലെന്ന്. പക്ഷേ ഇപ്പൊ 2 ലക്ഷം രൂപ കിട്ടാനുള്ള മറ്റൊരവസരം കൈവന്നപ്പോ നിന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കിനേക്കാൾ നിന്റെ ബാപ്പയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാ വിളിപ്പിച്ചത് നിന്റെ പെങ്ങന്മാർക്ക് വേണ്ടി. എന്താ പറ്റുമോ? മരിക്കുന്നത് വരെ ആളായിട്ട് ജീവിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണെന്ന ബോധം എനിക്കെന്നും ഉണ്ടെങ്കിൽ. ആനന്ദിനെ നിനക്ക് പേടിയുണ്ടോ? അപകടകാരിയാണവൻ, മനസ്സ് നല്ലതല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അവൻ ചെയ്യുന്ന ഡ്യൂട്ടി ആയത് നിനക്കിതിൽ ജയിക്കാൻ പറ്റുമോ? തീർച്ചയായി. എങ്കിൽ ഈ വരുന്ന ജനുവരി 26 റിപ്പബ്ലിക് ഡേ വരക്കേ വരക്ക് വാസന്തി വരച്ച ശീലമില്ലേ. സോറി. ഗുഡ് മോർണിംഗ് സർ. യെസ് ഗുഡ് മോർണിംഗ്. എക്സ്ക്യൂസ് മീ, എംഡി. യെസ് ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ ഭൂമിനാഥൻ, എല്ലാവരും എന്നെ ഭൂകമ്പം എന്ന് വിളിക്കും. Yes. അതെ, ഈ ഭൂമിയിൽ എല്ലാവർക്കും ഇയാളോട് ഭയങ്കര കമ്പമുള്ളതിന്റെ പേരിലാണ് ഇയാളെ ഭൂകമ്പം ഭൂമിനാഥൻ എന്ന് വിളിക്കുന്നത്. ഞാൻ നാൻസി. നാൻസി, നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഇവിടെ കോളേജിൽ പഠിക്കാം. നാൻസി വന്ന കാര്യം പറഞ്ഞില്ല. എന്റെ പപ്പായും മമ്മിയും സ്റ്റേറ്റ്സിലാ. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വീടിന്റെ പ്ലാൻ ഒന്ന് വേണമായിരുന്നു. ഓ യെസ്, ഞങ്ങൾ പുതിയതായി രൂപകൽപ്പന ചെയ്ത ഭൂകമ്പ പ്രതിരോധ ഡിസൈൻസ് കാണിക്കാം. പ്രതിരോധോ? ഇതെന്താ രോഗപ്രതിരോധ കുത്തിവയ്പ്പോ? നോക്കൂ, ഏത് വശത്തും വാതിലുകൾ. ഭൂകമ്പം വന്നാൽ തന്നെ ഏത് ഡോർ വഴിയും രക്ഷപ്പെടാം. തിരിച്ചും മറിച്ചും കുത്തനെ എങ്ങനെ വേണേലും വീട് വെക്കാം. സ്വപ്നം ബലം പ്രയോഗിച്ചാൽ പൊളിക്കാം. ഒരു ഭൂകമ്പത്തിനും ഇളക്കാൻ പറ്റില്ല. സോ മെനി സ്പെഷ്യാലിറ്റീസ് എബവ് വാൾ. ഹലോ മേസ്രി, കുറെ നേരെ വാചോടിക്കാൻ തുടങ്ങിയിട്ട് താൻ പോയി ചായ മേടിച്ചോണ്ട് വരില്ലേ? അപ്പോ എംഡി അല്ലേ? മേസ്രിയാ, മേസ്രി എന്ന് പറഞ്ഞാൽ എംഡിയോളം പ്രാധാന്യമുള്ള ഒരു വിചാരിച്ച വെറും ഒരു പ്യൂൺ മാത്രമായിരുന്ന തനിക്ക് എംഡിയുടെ സ്ഥാനം നൽകിയ എന്നെ വേണം പറയാം. അപ്പൊ സാറാണ് എംഡി? സോറി, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ എനിക്ക് മനസ്സിലായി. സിറ്റ് ഡൗൺ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം. ഫോൺ 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 ആ പോണെങ്കി പോ. അപ്പോ ഞാൻ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞൊരു പ്ലാൻ തയ്യാറാക്കാം. പറ പെട്ടെന്ന് പറ. ഹലോ, മനൂസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ. അതെ, ഭൂകമ്പമാണ്. അയ്യോ, എംഡി ആണോ? ഗുഡ് മോർണിംഗ് സാർ, ഞങ്ങൾ രണ്ടുപേരും ഉടനെ പുറപ്പെട്ടേക്കാം സാർ. ഓ, യഥാർത്ഥ എംഡി വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം? ഇവനൊരു എൽ ഡി ക്ലർക്ക്, തെണ്ടി. ഭാവിയിൽ ഒരു എംഡിയെ തെണ്ടി എന്ന് വിളിച്ചാൽ തന്നെ ഞാൻ ചണ്ടിയാക്കും, കണ്ടു.
പേടിച്ചു പോയല്ലോ മനുവേട്ടാ. ആ എന്താ ഇത്? അയ്യോ, മനുവേട്ടാ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം. അതൊക്കെ പിന്നെ. എന്റെ കൈ മുഴുവൻ മാവാ. അതൊന്നും സാരമില്ല മോളെ. ലിൻഡാസിന്റെ പ്രോജക്ട് കിട്ടി. സത്യം? സത്യം. എന്റെ എത്ര നാളത്തെ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് അറിയോ? മുന്നേട്ടൻ ചെന്ന് കുളിക്കേ, ആ ഭക്ഷണം മുഴുവൻ തണുത്തിട്ടുണ്ടാവും. നിന്റെ അമ്മ അച്ഛനെ രണ്ടു ദിവസം ഇവിടെ കൊണ്ട് നിർത്തിയാലോ? വരും. അവർക്ക് ജോലി ഒഴിഞ്ഞിട്ട് നേരം വേണ്ടേ? എങ്കിലും അമ്മായിയപ്പൻ ഐറ്റു ആണെന്നൊക്കെ പറഞ്ഞ് ലിൻഡാസ് വരെ ഒന്ന് വരട്ടായിരുന്നു. ഒന്ന് പോയി സോപ്പിട്ട് വിളിച്ചു നോക്കിയാലോ? അത് നടക്കില്ല മനുവേട്ടാ. അച്ഛന് പാതി മനസ്സുണ്ടായാലും അമ്മയ്ക്ക് ലീവ് കിട്ടണ്ടേ? ആ നോക്കാം. ഏതായാലും 27-ന് എന്നെ പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. 2+7 9 നല്ല നമ്പർ അല്ലേ? എന്റെ അറിവിൽ ആനന്ദും സുരേന്ദ്രനും ഇന്ന് രാത്രി 11 മണിയോട് കൂടി അവിടെ എത്തും. അതിനു മുമ്പ് നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയണം. ആ പിന്നെ അവന്മാർ നീയുമായിട്ട് ഒരു ഡ്യുവൽ എന്തായാലും വേണ്ട, അതിന്റെ ആവശ്യവുമില്ല. നിന്നെ നന്നായിട്ടറിയാം. ഡ്രഗ് ഡീലർ, മർഡറർ, പിടികിട്ടാപ്പുള്ളി, നീ ഏത് വേഷത്തിൽ വന്നാലും ഞാൻ നിന്നെ തിരിച്ചറിയും. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് നൽകുന്ന തുക 2 ലക്ഷം രൂപ. അതിസാമർഥ്യം കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. തന്നെ എനിക്കറിയാം അലക്സ്, ഈ നാട്ടിലെ മന്ത്രിമാർക്കും പണച്ചാക്കുകൾക്കും പെണ്ണു കുട്ടി കൊടുക്കുന്ന റോയൽ പിം. നിന്നെ പിടിച്ചു കൊടുത്താൽ കാൽ കാശ് കിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാലും നിന്നെയും ഞാൻ വെറുതെ വിടില്ല. അവനെ ഇങ്ങോട്ട് വിട്ടേക്ക്. എല്ലാ കളിയിലും ജയിച്ച ഹീറോ ആണുള്ള വ്യാമോഹം നിനക്ക് വേണ്ട. കിട്ടോ, ഇവിടെ വാടാ. പിടിയിട്ട പുള്ളിയായ കിത്തോ മാത്രമല്ല, അയാളുടെ അനുജൻ എന്ന പേരിൽ നിന്നെയും ഞങ്ങൾ അകത്താക്കും. Come on, Anand! Come on, Anand!
sorry for the trouble. Good night, guys. मौत का बदला तुम्हें इस देश को तबाह करने का लाइसेंस नहीं देता। चंद पुलिस ऑफिसरों का झुककर सलाम करना यह सबूत नहीं है कि कानून तुम्हारा गुलाम है। अरे मेरे जीते जी मेरी सरकार तो क्या, इस देश का छोटा सा बच्चा भी 47 जिन्हें जंगल का सामना किया है तुमने अपने बाप और പുറയിലെന്തോ ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. നിനക്ക് വെറുതെ തോന്നിയതാവും. അല്ല, ശരിക്കും ഞാൻ ഉച്ച കേട്ടതാ. ആരോ ഇതിനകത്തുണ്ട് മനുവേട്ട. ദേ സിൽക്ക് കുറയ്ക്കുന്ന കേട്ടില്ലേ? ഗീത വിട്ടിരിക്കും, ഞാൻ പോയി നോക്കിട്ടു. വേണ്ട, ഞാനും മനുവേട്ടന്റെ കൂടെ വരും. എനിക്ക് ആകെ പേടിയാവുന്നു. പൂർത്തിയാക്കുന്നവനാണ് അബുസലി. സീസറിനുള്ളത് സീസറിന് തന്നെ. ആരെതിർത്താലും ഇവനെ ഞാൻ കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ കണ്ടില്ല എന്ന് കരുതരുത്. വേണ്ട, മതി ഈ കളി. കടം മേടിച്ചാണെങ്കിലും നമുക്ക് നിന്റെ പെങ്ങന്മാരെ കെട്ടിക്കാം. നീ അവിടെ കയ്യിൽ പെടാഞ്ഞത് ഭാഗ്യം. എടാ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്റെ ഉമ്മയോടൊന്ന് സമാധാനം പറയും.
മരിക്കുന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷെ ആനന്ദ് ഈസ് എ ക്രിമിനൽ. അയാൾ കൊക്കൈൻ അടിച്ച് മാറ്റുന്നത് ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടതാ. അങ്ങൾ അത് പ്രൂവ് ചെയ്യണം. ഞാനങ്ങനെ പ്രൂവ് ചെയ്യാനാ? അവനൊരു ക്രിമിനൽ ആണെങ്കിൽ തെളിവുകളെ വിലയറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാ. അത് നീ മറക്കണ്ട. ഒന്നേ ചെയ്യാനുള്ളൂ, നീ അവനെ ഉടനെ ഫേസ് ചെയ്യാണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ അവനെ ഒന്ന് വാച്ച് ചെയ്യട്ടെ. പിന്നെ ആ വീട്ടിൽ കയറിയപ്പോൾ നിന്നെ അവർ കണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതെ, ലംഘിച്ചല്ലേ. ആ പിന്നെ അബു, ഉമ്മയോട് ഈ കാര്യമൊന്നും പറയണ്ട. പാവം, അവരുടെ മനസ്സ് വന്നാൽ എൻ്റെ ജമാൽ അത് സഹിക്കില്ല. അങ്കിൾ ആനന്ദ് ഇല്ലാത്ത കുറ്റം ചുമത്തി എന്നെ ഒതുക്കാൻ വന്നാൽ കൊല്ലും ഞാൻ അവനെ. പറഞ്ഞു സാർ, പറഞ്ഞു. സ്റ്റേഷനിൽ ചെന്നപ്പോ ക്രൈമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഹലോ, ഐ ആം ആനന്ദ്. ഹലോ, ഹി സുരേന്ദ്രൻ. ഹലോ ഹലോ. എപ്പോഴാ സംഭവം നടന്നത്? ഒരു മണിക്കൂറായിട്ടുണ്ടാവും. ഇതുവഴിയാണ് ആൾ കടന്നത്. വേറെ ആരൊക്കെ ഇവിടെ ഉള്ളത്? ഞാനും വൈഫും. ഇവിടെ താമസമാക്കിയിട്ട് എത്ര നാളായി? 3 മാസം. അതിന് മുമ്പ് എവിടെയായിരുന്നു? ബോംബെ. ഐ ആം എൻ ആർക്കിടെക്ട്. ഭൂകമ്പം ഉണ്ടാവുമ്പോ ആദ്യം പൊട്ടിത്തെറിക്കുന്ന കണ്ണാടിയാണ്. ഇയാക്കെന്താ ജോലി? ഞാൻ ഓഫീസിൽ ഇവിടെയും പിയൂണാണ്. പേര് ഭൂമിനാഥൻ. പിന്നെ സാർ, ഈ ഭൂകമ്പം തന്റെ ഒരു ഭൂകമ്പം പുറത്തിറങ്ങി. ഇവിടെ ഉണ്ടായിടത്തോളം ഭൂകമ്പമൊക്കെ മതി. ഇനി തന്റെ വകുടി വേണ്ട, പുറത്തിറങ്ങിക്കാൻ പോവാൻ. സാർ, എനിക്കാരും ഇവിടെ അങ്ങനെ പരിചയമില്ല. പക്ഷെ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. വി ആർ ലോ അബൈഡിംഗ് സിറ്റിസൺസ് ആൻഡ് നൗ മൈ വൈഫ് ഈസ് ഫ്രൈറ്റൻഡ് ടു ഡെത്ത്. കഴുത്തിൽ കത്തി വെച്ച് വലിച്ചുകൊണ്ട് പോവാന്ന് വെച്ചാൽ. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ മിസ്റ്റർ മനു. യു ഡോണ്ട് വറി. പ്രതി ആരാണെന്ന് ഒരു പരിധി വരെ ഞങ്ങൾക്കറിയാം. സാർ, നിങ്ങൾക്ക് അവനെ ഒരു പിടി കിട്ടാ പുള്ളി. എന്തിനു വേണ്ടിയാണ് അവനീ വീട്ടിൽ കയറിയത്? ഞങ്ങൾ നോക്കിയെടുത്തോളം ഒരു സാധനം പോലും ഇവിടുന്ന് മോഷണം പോയിട്ടുമില്ല. മനുട്ടാ, മനുട്ടാ, ബ്ലാക്ക് കോഫി. എന്താ പേര്? ഗീത. കള്ളനെ കണ്ടിട്ടോ പോലീസുകാരായ ഞങ്ങളെ കണ്ടിട്ടോ എന്തായാലും നിങ്ങൾ രണ്ടാളും ടെൻസ്ഡാണ്. ഇതില് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കോയിൻസിഡൻസ് ഉണ്ട്. ഞാനിയാളെ അറിയും. ത്രിവാണ്ടത്തല്ലേ വീട്? അതെ. ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് ഞാനൊരു വിവാഹാലോചനയുമായി കുട്ടിയുടെ പേരൻസിനെ കണ്ടിരുന്നു. ഓർക്കുന്നുണ്ടോ? അന്നേ പോലീസുകാരെ ഇഷ്ടമില്ലാത്ത ആളാണെന്നാ കുട്ടിയുടെ ഫാദർ പറഞ്ഞത്. ഓൾ റൈറ്റ്, ഐ വിൽ ടേക്ക് യുവർ കേസ് ആസ് എ സ്പെഷ്യൽ വൺ. പോലീസ് ബീറ്റോ മറ്റ് കാര്യങ്ങളോ വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ, ബൈ. മിസ്റ്റർ മനു ഒരു കാര്യം ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈൻറ്റ് എഴുതി ഓഫീസിൽ കൊടുത്തു വിടണം. ചിലപ്പോൾ ഒന്ന് വരേണ്ടി വരും ആളെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നല്ല ഓഫീസസ് അല്ലേ? ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് വിവരം പറയണം. അല്ല, ഇയാള് വീട്ടിൽ കയറാൻ കാരണം പറയുന്നേ ആർക്കറിയാം? മനുവേട്ടൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയിരിക്കുക, ആളെ ഐഡന്റിഫൈ ചെയ്യാൻ. അച്ഛൻ ആനന്ദ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറെ ഓർക്കുന്നുണ്ടോ? ആനന്ദോ? അതെ, 3 കൊല്ലം മുമ്പ് എനിക്കൊരു പ്രപ്പോസലുമായി വന്ന് അച്ഛനെ കണ്ടിരുന്നു അത്രേ. ഈ കേസ് അന്വേഷിക്കുന്നത് പുള്ളിക്കാരനാ. പാവം, മറ്റേതോ കേസ് അന്വേഷണം കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് ഇങ്ങോട്ട് വന്നത്. നല്ല മനുഷ്യനാ കേട്ടോ. പുള്ളിക്കാരൻ വന്നപ്പോ മനുവേട്ടനും വലിയ റിലീഫായി. ആനന്ദ്, ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ കയറിയാൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പിന്നെ ഇയാളാണ് വൈഫിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ലീഗൽ ടേംസിൽ സാക്ഷ്യപ്പെടുത്തുക, അത്രേ ഉള്ളൂ. മനുവിന് പ്രയാസമൊന്നുമില്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ബി കോൺഫിഡന്റ് ടു ടെൽ ദ ട്രൂത്ത്. ഐ ആം വിത്ത് യു.
ഇവനാണോ? അതെ. മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളുടെ കഴുത്ത് നീ കത്തി വയ്ക്കും. ഇല്ലടാ പട്ടി. പിന്നെന്തിനു മനുവിന്റെ വീട്ടിൽ കയറി? മനുവിന് വേണ്ടി തല്ലണം. തല്ല തല്ല തല്ല. ഐ ആം യുവർ ഫ്രണ്ട്. തല്ല തല്ല തല്ല. അയാളൊന്നും ചെയ്യണ്ട. മനുവേട്ടൻ ആദ്യം പറയാൻ പാടില്ലായിരുന്നു അയാളെ ഒന്നും ചെയ്യണ്ടെന്നു. എന്റെ ഗീതേ പെട്ടെന്നായിരുന്നു പുള്ളിയുടെ ഒരു ചേഞ്ച്. ഹോ, ആ മനുഷ്യൻ ചത്തില്ലെന്നേ ഉള്ളൂ. എനിക്കെന്തോ ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നു. ഗീത എന്തിനാ പേടിക്കുന്നേ? ഇതൊക്കെ പോലീസുകാരുടെ മുറകള്. ഒരു ക്രിമിനലല്ലേ ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് ആനന്ദ് പെട്ടെന്ന് സോഫ്റ്റായി. ഇനിയിപ്പൊ മനുവേട്ടൻ ജോലി എന്നും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകുമ്പോ വീട്ടിൽ ഞാൻ തനിച്ചാണെന്ന കാര്യം മറക്കണ്ട. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ വന്ന് നിക്ക്. അമ്മയ്ക്ക് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്ന് നിന്നാൽ എന്താ? ബാങ്കിലെ കാര്യം നിനക്ക് അറിയാഞ്ഞിട്ടാണോ മോളെ? ആകെ കൂടി കിട്ടുന്ന ഒരു ഞായറാഴ്ച അന്ന് വീട്ടുകാരി നോക്കിയാ പോലും മതിയാവില്ല. പിന്നെ സിന്ധു കൂടെ വന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ഇത്രയും നേരം കാത്തു നിന്നത്. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് താമസമാക്കിയ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ലല്ലോ. ലിൻഡാസിന്റെ പ്രോജക്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ഓഫീസിൽ നിന്ന് മാറിയേക്കാൻ പറ്റുന്നത്? എല്ലാരും ബിസിയാ. ഞാനിപ്പോ ആലോചിക്കുക, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ. ആ മോളെ, അമ്പലത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്താൻ മറക്കണ്ട കേട്ടോ. ശരി അമ്മേ. അച്ഛൻ കേറി. കുറച്ചു നേരമായി കുളിക്കായിരുന്നോണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. പക്ഷേ ഗീത എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. സാറിങ്ങനെ അകത്ത് കടന്നു. ഞാൻ ഡോർ ലോക്ക് ചെയ്തിരുന്നാണല്ലോ. ഒരു വീടിനകത്ത് കയറാൻ പ്രത്യേകിച്ച് ഡോർ തുറക്കണമെന്നൊന്നുമില്ല. ഗീതയ്ക്കറിയോ ഇക്കാര്യത്തിൽ കള്ളനേക്കാൻ മിടുക്കനാ പോലീസുകാരൻ. വേണമെന്നില്ല. ഞാൻ വന്നത് ഒന്ന് കാണാൻ, രണ്ട് സ്റ്റില്ലെടുക്കാൻ. അയ്യോ പേടിക്കണ്ട, തന്റെ അല്ല ഈ വീടിന്റെ പൊട്ടിയ ഗ്ലാസിന്റെ. മിസ്സിസ് ശോശാമൗതുപ്പ്, ഞാൻ പറയുന്നതിൽ തെറ്റായിട്ട് ഒന്നും വിചാരിക്കരുത്. ശരിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ശരിയായിട്ട് വിചാരിക്കാൻ പറ്റൂ. തന്നോട് ആരും പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ? മേലിൽ പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ. അത് ഞാൻ ചറവറന്ന് പെട്ടെന്ന് പ്ലാൻ വരച്ചു തീർക്കും. അതുകൊണ്ടാ എന്നെ ചറവറ പ്രഭാകരൻ എന്ന് വിളിക്കുന്നത്. ചറവറയല്ല, ചവറ 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 പ്രഭാകരൻ. ഭൂമിനാഥാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പെണ്ണ് കിട്ടിയിട്ടില്ല. പെണ്ണിനെ കിട്ടിയിട്ടില്ല ഭൂമിനാഥാ.
ഭർത്താവ് എന്ത് ചെയ്യും? ഓ, വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ? അല്ല, നാട്ടിന് പുറത്ത്. ഓ, നാട്ടിൽ നിന്നും പുറത്താക്കിയല്ലേ? അതല്ലടോ ചവറേ, ഇവരുടെ ഭർത്താവ് ദുബായിലാണ്. 2 വർഷം കഴിഞ്ഞേ വരൂ, ഞാൻ എൻക്വയറി ചെയ്തു. ഓ, അപ്പോ മിസ്സസ് ശോശാമ്മയ്ക്ക് ഇവിടുത്തെ ജീവിതം വല്ലാത്ത വീർപ്പുമുട്ടലായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലേ? വീർപ്പുമുട്ടലല്ല, ശ്വാസമുട്ടൽ. ഭാര്യയുടെ രഹസ്യ കാമുകനെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. എന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, വിവരമില്ലാത്ത കൺട്രീസ് ഇറങ്ങി പോണോ പുറത്ത്? പെണ്ണിന്റെ പുറത്തല്ല, വാതിലിന് പുറത്ത് പോകാൻ. ശോശാമ്മ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പെട്ടെന്ന് നമുക്കൊരു ചെറുപറ പ്ലാൻ തയ്യാറാക്കാം. ഈ പ്ലാനിന്റെ പ്രത്യേകത, ഇവൻ ഇതുവരെ പോയില്ലേ, ഇന്നത്തെ കൊണ്ട് ഇവന്റെ ഭൂകമ്പം ഞാൻ നിർത്തും. എടാ, ഷേപ്പ് ചെയ്യാൻ മാറ്റും. താനിവിടെ ഭൂമിനാഥനെ പുറത്താക്കി എന്ത് ചെയ്യായിരുന്നു? അല്ല, ഞാൻ ഇങ്ങനെ പുതിയ പ്ലാൻ. ആ പ്ലാൻ താൻ വരച്ചോ? ആ പ്ലാൻ വരക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാനുകളെല്ലാം തെറ്റി ചവറായി. താൻ എന്റെ താൽക്കാലിക കൊട്ടാരത്തിലേക്ക് ആദ്യമായാണല്ലേ, ആഘോഷിക്കണം. എന്റെ കൊട്ടാരം മഹാബോർ അല്ലേ? എന്റെ ഈ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. തനിക്ക് എന്നെ ശരിക്കറിയില്ല, പക്ഷേ താൻ അറിയണം. ഐ വാസ് എ ബാസ്റ്റർഡ് കിഡ്, തന്തയില്ലാതെ വളർന്നൊരു തെണ്ടി. ഒരു റെസ്ക്യൂ ഹോമിലാണ് ഞാൻ വളർന്നത്. വളർത്തിയത് അവിടുത്തെ സ്ത്രീയാണ്. ദേശീയെന്ന് ഞാനവരെ വിളിച്ചിട്ടില്ല, അമ്മയെന്നും. പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ എല്ലാം പഠിക്കാൻ തുടങ്ങി. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം, പിക് പോക്കറ്റിംഗ് തൊട്ട് ബലാത്സംഗം വരെ എല്ലാം. റെസ്ക്യൂ ഹോമിൽ പാത്തും പതുങ്ങിയും രാത്രിയിൽ വന്ന് പല തെണ്ടിത്തലങ്ങളും കാണിച്ചിരുന്ന കാക്കക്കുപ്പായങ്ങളെ കണ്ട് തെളിവില്ലാതെ എന്തും കാണിക്കാനുള്ള കഴിവും ഈ കുപ്പായത്തോണ്ടെന്ന് ഞാൻ പഠിച്ചു. കാശെനിക്കൊരു പ്രശ്നമായിട്ടുണ്ടോ അന്നും ഇന്നും? അതുകൊണ്ട് ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ വരെ കിട്ടി. എനിക്ക് പ്രശ്നമായിരുന്നത് എന്റെ ആഗ്രഹങ്ങളാ, എന്റെ കൗതുകങ്ങൾ. ആനന്ദ് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ. ഞാൻ ഒരാളെ ഒരിക്കൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. എനിക്കറിയാം തനിക്ക് കാശിനോട് ആർത്തിയുണ്ടെന്ന്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എനിക്ക് മനസ്സിലായില്ല. താൻ ആ പെണ്ണിന്റെ കടല്ലേ ആക്കിട്ടിട്ടുണ്ട് ഭാര്യ? ഷീസ് ടെറിഫിക്, ഷീസ് റിയലി ടെറിഫിക്. എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. അറിയോ, ഒരു കുറ്റവാളിയും കുറ്റാന്വേഷകനും തമ്മിലുള്ള വ്യത്യാസം? കുറ്റാന്വേഷകന് മനസാക്ഷിയുണ്ട്, എനിക്കതില്ല. ഞാൻ പറയുന്ന സത്യമാണ് മനുവേട്ടാ, അയാളുടെ ഒരു നോട്ടം കാണണമായിരുന്നു. നീ കരുതും പോലെ ഒന്നുമില്ല, അയാളെ കണ്ടിട്ട് നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പുറമേ കാണുന്ന പോലെ ആകണമെന്നില്ലല്ലോ എല്ലാരും. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? അതിന് മാത്രം ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അതല്ല മനുവേട്ടാ, നമ്മുടെ ജീവിതത്തിലേക്ക് ആരൊക്കെ കയറി വരുന്നു എന്നൊരു തോന്നൽ. മനുവേട്ടനെ, എനിക്ക് എന്താ ഇത്? നമുക്ക് ഇവിടുന്ന് മാറിയാലോ? നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? വാ, ലൈറ്റ് ഓഫ് ചെയ്തോ, ഉറങ്ങാൻ നോക്ക്. നിങ്ങളോ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങളെ പറ്റി എന്റെ വൈഫ് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഞാനൊരു നൈറ്റ് ബീറ്റിന് വന്നേ ഉള്ളൂ. അർദ്ധരാത്രി ബെഡ്റൂമിൽ ടോർച്ചടിച്ച് നോക്കുന്നതാണ് നൈറ്റ് ബീറ്റ്. ലുക്ക്, ഐ വിൽ റിപ്പോർട്ട് ദിസ്. സർ, ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കണം, അതിന് കള്ളന്മാരും പോലീസുകാരും കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാൽ? നിങ്ങൾ പറഞ്ഞതിൽ കാര്യമില്ല എന്നല്ല, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു സംഭവം നടന്ന സ്ഥിതിക്ക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർക്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കാൻ അവിടെ വരാം? രാത്രി 1 മണിക്ക് ബെഡ്റൂമിൽ ടോർച്ചടിച്ച് നോക്കിയാണോ സർ കാര്യങ്ങൾ തിരക്കാൻ വരുന്നത്? അല്ല,
നിങ്ങൾക്കത് ബുദ്ധിമുട്ടായെങ്കിൽ തെളിവുകൾ സഹിത ഒരു കംപ്ലൈന്റ് എഴുതി എസ് പിക്ക് കൊടുക്ക. അദ്ദേഹം എൻക്വയറി ചെയ്യും. പിന്നെ അത് സ്ഥലത്തില്ല കേട്ടോ, രണ്ടു ദിവസം കഴിഞ്ഞ് വരൂ. ഹലോ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി പാലസ് റോഡിൽ 7 മണിക്ക് നിങ്ങൾ വരണം. ഞാൻ വിളിക്കുന്നിടത്ത് വരാനുള്ള അനുസരണയൊക്കെ ഉണ്ടല്ലേ. ലുക്ക്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? യു വാണ്ട് മണി, ഐ വിൽ ഗിവ് യു. പക്ഷെ ഞങ്ങൾ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂ. അയ്യോ, നിങ്ങളുടെ സ്വൈര്യത കളയാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തെന്ന്? നീ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കും അല്ലേ? കംപ്ലൈന്റ് എന്നിട്ട് ഞങ്ങൾ കാണിച്ചാടാ. ഒരു കാര്യം നീ ഓർത്തു, എന്റെ മുന്നിൽ നീ ഒന്നുമല്ല, പുഴു, വെറും പുഴു. ആനന്ദ്, ഈ കേട്ടതിനൊക്കെ തനിക്ക് എന്താ പറയാനുള്ളത്? സർ, ഇത് കള്ളമാണ്, പച്ചക്കള്ളം. ഇന്നലെ 6 മണി തൊട്ട് 9 മണി വരെ ഞങ്ങൾ പോലീസ് ക്ലബിലുണ്ടായിരുന്നു. ബില്ലിയാർഡ്സ് രജിസ്റ്ററിൽ അതിനുള്ള തെളിവുണ്ട്. പിന്നെ ഇയാളെ കെട്ടിച്ചമയ്ക്കുന്ന കഥകൾക്ക് പിന്നിൽ എന്താണ് കാരണമെന്നും എനിക്കറിയാം സർ. ഇയാളുടെ വീട്ടിൽ കള്ളം കയറി അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ മനുഷ്യന്റെ വൈഫിനെ കണ്ടിരുന്നു. മുൻപ് അവരെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അറിയാതെ പറഞ്ഞും പോയി. അന്ന് മുതൽ ഇയാളുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ ഒരു തരം ചീപ്പ് കോംപ്ലക്സ് ആയിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. നോ സർ, സ്റ്റോപ്പ് ഇറ്റ്. ആനന്ദ് സർ, യു കാൻ ഗോ. ലുക്ക്, ആനന്ദ് സർക്കാരിന്റെ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഈ വെങ്കടാചലത്തെ പോലെ അങ്ങനെയുള്ള ഒരാളെ അക്യൂസ് ചെയ്യുമ്പോ അയാൾ അത് ചെയ്തു ഇത് ചെയ്തു, നിയമാധികാരി, സാധാരണ പൗരൻ എന്നൊക്കെ വെറുതെ പറഞ്ഞാ പോരാ. തെളിവുകൾ വേണം, പ്രൂവ് ചെയ്യണം. Can you do it? You may go. ഇതൊക്കെയാണെങ്കിലും സാർ, ചില സംശയങ്ങൾ എനിക്കില്ലാതില്ല. ഈ സംശയങ്ങളുടെ കാര്യം തന്നെ ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ തെളിവ് സഹിതം പത്രത്തിൽ അടിച്ചു വരുന്നത് പോലും പിടിക്കാൻ സമയമില്ല. പിന്നെ ആ സംശയങ്ങൾ. മുൻപ് നീ വെങ്കടാചലത്തോട് കംപ്ലൈന്റ് ചെയ്തപ്പോ നിനക്കൊരു ചെറിയ വാർണിംഗ് തന്നതാ, അതുകൊണ്ട് നീ പഠിച്ചില്ല. ഇപ്പൊ എസ് പിയോട് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുമെന്ന് കരുതിയല്ലേ? പാവോ, എസ് പി പറഞ്ഞ മനസ്സിലായല്ലേ? മനു, അക്യൂസ് ചെയ്യുമ്പോൾ തക്കതായ എവിഡൻസ് വേണം. അത് തന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ അടച്ചിൽ വേണോ? ഇതിനെതിരെ ഞാൻ പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ്, അതാണ് മനു. ലുക്ക്, നിങ്ങളെപ്പോലെ ഒരാളെ എന്റെ വീട്ടിൽ കയറ്റിയതാണ് തെറ്റ്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക വേണ്ട. കൂൾ ഡൗൺ ബോയ്. പോയിക്കോളൂ. ഇനി മുതൽ എസ് പിയുടെ ഒരു കണ്ണ് നമ്മുടെ മേലുണ്ടാവും, അത് ഷുവറാ. അത് തന്നെയല്ല, നമ്മൾ ഓരോ പ്രാവശ്യം പിടിക്കുന്ന ആളുകളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഹാഷിഷിനെയും കൊക്കൈനെയും പറ്റി ഇന്നലെ വെങ്കടാചലം അർത്ഥം വെച്ച് സംസാരിച്ചു. അത് എസ് പിയുടെ ജവിയിൽ എത്താണ്ടിരിക്കില്ല. സോ വി മസ്റ്റ് ബി വെരി കെയർഫുൾ. താൻ കറന്ന് ബഹളം വെക്കാതെ വെങ്കടാചലത്തിന്റെ വലത്തെ കയ്യങ്ങ് മുറിച്ചു മാറ്റണം. ഓ, ആ ഹിപ്പി പയ്യനെ അല്ലേ? അതെ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സെറ്റപ്പിൽ ഡ്രഗ്സ് പിടിക്കാൻ വെങ്കടാചലം വഴി സലീമിനെ വരുത്തണം. അവനെ കയ്യോടെ പിടിക്കണം. ശരിയാ, അതോടെ അവനെ കൊണ്ടുള്ള പ്രശ്നം തീരും. പിന്നെ ഒതുക്കേണ്ടത് ആരെയാണെന്ന് അറിയുമോ? ആർക്കിടെക്ട് മനുവിനെ. Thank you.
കാണുമോ? കൃഷ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ കൈകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ വരുത്തി തീർക്കും. മനു, ഈ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് ആണ്. സെർച്ച് കഴിയുന്നവർ രണ്ടാളും പൂർണ്ണമായി സഹകരിക്കണം. കം ഓൺ സെർച്ച്. എനിക്കിതേ കുറിച്ച് ഒന്നും അറിയില്ല സാർ. നോ സാർ, എതിർക്കാൻ ശ്രമിക്കാതെ ഞങ്ങളോടൊപ്പം മരുന്നാണ് നല്ലത്. യു ആർ അണ്ടർ അറസ്റ്റ്. കേസിന്റെ സുഗമമായ അന്വേഷണം കണക്കിലെടുത്ത് പ്രതിയെ 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഞാൻ നിരപരാധിയാണ് സാർ. ഞാനിത് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. എനിക്കൊന്നും അറിയില്ല. ചെയ്യാത്ത തെറ്റിൽ എന്തെങ്കിലും ശിക്ഷിക്കരുത് സാർ. പ്ലീസ് സാർ. ജഡ്ജ്മെന്റ് ഈസ് ഓവർ. എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഓക്കെ, നടക്ക്. ഇങ്ങോട്ട് പറയേ. കട്ടും ബലാത്സംഗം ചെയ്തും മയക്കുമരുന്ന് വിറ്റ് കടന്ന കള്ള കഴിവറികളാ നീയൊക്കെ. അതൊക്കെ പുറത്ത്. ഈ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ പറയുന്നതാ നിയമം. മര്യാദയ്ക്ക് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ
ചാവിട്ടി നട്ടലൊടിക്കും. കേട്ടോടാ ചേച്ചകളെ, എന്താടാ ഒന്നും മിണ്ടാത്തത്? സാറൊന്ന് പറയടാ, പറയടാ. ഓരോരുത്തരായിട്ട് നീ നിക്കണ. ഇവൻ ആരാടാ? ഇതാ എഞ്ചിനീയർ സാർ. ഇവനെ ഒന്ന് പരത്തി എടുക്കണമല്ലോ. ഓടാ. മോളെ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? വരേണ്ടത് വന്നു. നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നുമുണ്ട്. ഇത്രയല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റ? നീയായിട്ടൊരു തീരുമാനം എടുക്ക്. ഞങ്ങളുടെ കൂടെ വന്ന് കുറച്ചുനാൾ നീ താമസിക്കേ. മനുവേട്ടൻ എവിടെയാവുമ്പോ? ഇവിടെ നിന്ന് മാറി നിന്നാ നിനക്ക് അല്പം ആശ്വാസം കിട്ടും. മോള് ഞങ്ങളോടൊപ്പം വാ. അവിടെയാവുമ്പോ സിന്ധു എങ്കിലും കൂട്ടിനുണ്ടാവും. മനുവേട്ടന്റെ ഓഫീസ് കാര്യങ്ങൾ അതിപ്പോ ഓഫീസ് നോക്കാൻ പ്രഭാകരനും ഭൂമിനാഥനും ഒക്കെ ഇല്ലേ? ആ കാര്യത്തിൽ ഗീതക്കുഞ്ഞു വിഷമിക്കണ്ട. ഓഫീസ് കാര്യങ്ങൾ ഞങ്ങൾ നടത്താം. അധികം നാളൊന്നും ഇല്ലല്ലോ. 30 ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് കണ്ണടച്ചു ഉറക്കുന്നതിന് മുമ്പേ തീരുകയല്ലേ? ഗീത പറഞ്ഞാലും ഉണ്ട് കാര്യം. ഗീത ഇവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരം ആന്റിക്കും അങ്കിളിനും വേണ്ട. തൽക്കാലം എന്റെ കോളേജ് തുറക്കുന്നവരെ ഞാനിവിടെ നിൽക്കാൻ കൂട്ടിന്. അത് നല്ല കാര്യം. അച്ഛന്റെ അമ്മയുടെ ലീവ് പ്രശ്നങ്ങളും തീരും. ഓഫീസ് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ മാഡം ഇവിടെ കാണുകയും ചെയ്യും. നിന്നെ കൊടുക്കാൻ ശ്രമിച്ചത് എനിക്ക് മനസ്സിലാക്കാം. അതവന്റെ മൈക്കബിളും കച്ചവടം തരാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ആ പാവം ആർക്കിടെക്ട് എന്ത് വിളിച്ചു? മനസാക്ഷി ഇല്ലാത്തവൻ ആനന്ദ്. ഹീസ് എ ബോൺ ക്രിമിനൽ. പലപ്പോഴും ഒരു സാഡിസ്റ്റിനെ പോലെ പെരുമാറും. അവനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ബുദ്ധി കൊണ്ടിപ്പോ അവനെ തളച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കതിന് കഴിയില്ല. അങ്കിൾ, ഇവനാ എന്നെ കുരുക്കാൻ ശ്രമിച്ചത്. കൃഷ്ണ, യെസ്, ഇവനെ പൊക്കിയാൽ സി ആനന്ദിന്റെ എല്ലാ രഹസ്യങ്ങളും തൊണ്ടി സഹിതം നമുക്ക് പുറത്തുകൊണ്ടുവരാൻ കഴിയും. പൊക്കിയിരിക്കും. ആരാ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായിട്ടുള്ള പ്രയോജനം? കൊള്ളാ, തന്റെ ഇടം ഉണ്ട്. കോയമ്പത്തൂരിൽ നിന്നുള്ള സിമെന്റിലൂടെ ഇതുവരെ എത്തിയില്ല. അതുപോലെ തന്നെ കമ്പി. എന്താ വൈകുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുക. ഈ ചെക്ക് പോസ്റ്റിൽ ചില പ്രശ്നം. അതെ അതെ. ഗീതയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? തന്നതാ ഭൂകമ്പം ഭൂമിനാഥൻ. ഞാൻ ചെറപ്ര പ്രഭാകരൻ. പറ എന്താ കാര്യം? അത് ഗീതയോട് തനിച്ച് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ രണ്ട് പുരുഷ കേസരികൾ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങളോട് സംസാരിച്ച പോലെ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതേ വിവരം കിട്ടവനോട് വിവരമായിട്ട് സംസാരിക്കേണ്ട. ഇതൊരു എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് വിരോധമുണ്ട്. അത് മാറ്റിയെടുത്തത് കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. മനുവിനെ ഞാൻ ട്രാപ്പ് ചെയ്യായിരുന്നു എന്ന് ഗീത എപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ? അത് തെറ്റാണ്. മനുവിനെ കുടുക്കിയത് ഇവനാണ്, കൃഷ്ണ.
പിടിക്കാൻ കഴിഞ്ഞാൽ മനുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് അല്ല നമുക്ക് കഴിയും. ഇത ഭയപ്പെടണ്ട, എന്ത് റിസ്ക് എടുത്തും ഇവനെ ഞാൻ പിടിക്കും. പക്ഷേ അതിനുവേണ്ടി ഗീതയിൽ നിന്നും ചില സഹായങ്ങൾ എനിക്ക് വേണം. എന്താ ചെയ്യേണ്ടതെന്ന് പിന്നീട് ഞാൻ പറയാം. ആ ഇത് ഗീതയ്ക്ക് എപ്പോ വേണമെങ്കിലും മനുവിനെ ജയിലിൽ ചെന്ന് കാണാനുള്ള പെർമിഷന്. കാണണം മനുവിനെ ഗീത കണ്ടാൽ അവനെ ആശ്വാസം കിട്ടും. മനുവല്ലേ? ആ ഞാൻ നാരായണൻ. മാഷെന്ന എല്ലാവരും എന്നെ വിളിക്കുന്നത്. മനുവിനെ കാണാൻ ഗീത എന്നൊരു പെൺകുട്ടി വന്നു നിൽക്കുന്നു. എന്താ ഗീത കൊച്ചു കുട്ടികളെ പോലെ? ഇന്നലെ ആനന്ദം വന്നിരുന്നു. മനുവേട്ടനെ ട്രാപ്പ് ചെയ്ത ഒരാളെ തിരയുന്നുണ്ടത്രേ. അയാളെ കിട്ടിയാ മനുവേട്ടനെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമല്ലേ? ആനന്ദിനെ വിശ്വസിക്കണ്ട, എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് അയാൾക്ക്. നിനക്ക് അമ്മയുടെ അച്ഛൻ അടുത്ത് പോയി നിൽക്കാറില്ലേ? എന്റെ കാര്യം അല്ല ഇപ്പൊ നോക്കേണ്ടത്. നീ വീട്ടിൽ തനിച്ചാണ്, ഞാൻ വരുന്നവരെങ്കിലും നീ വീട്ടിൽ പോയി നിന്നേ പറ്റൂ. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല, സിന്ധു എന്നോടൊപ്പം ഉണ്ട്. മോളെ ഞാൻ പറയുന്നത്, ഇല്ല മനുവീട്ടനില്ലാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. സമയമായി. രണ്ടു വർഷമെങ്കിലും അവൻ കിടക്കണം ഇവിടെയല്ല, ആശുപത്രിയിൽ. ശരി സർ. ഇരിക്കെ ഇരിക്കോ. എന്താണ് ഇത്? ഇതിനകത്ത് കിടന്ന് വിളച്ചു കാണിച്ചാണല്ലോ അടിച്ചു തന്നെ എല്ലാം ഓടിക്കും. ഇയാളല്ലേ ഇത് ചെയ്തത്? ആ രത്നവും കൂട്ടിട്ടുമാണ്. ഇയാൾക്ക് പാവമാണ് സാർ. നീ പോടാ അവിടുന്ന്. ഒരു പോലീസ് ഓഫീസറായി ഞാനത് പറയാൻ പാടില്ലാത്തതാ. എങ്കിലും എന്റെ മനസാക്ഷി കൊണ്ട് പറയുക, നിങ്ങളുടെ ഭർത്താവിന്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അയാളെ ജയിലിൽ നിറക്കാൻ എന്തെങ്കിലും വഴി കണ്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അയാൾ അവിടെ നിറങ്ങില്ല. പിന്നെ ഈ കേസും അന്വേഷണമൊക്കെ വേറെ. ഇതൊരുത്തന്റെ കളിയാ, കളി അറിയാവുന്നവന്റെ തീക്കളി. അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നി പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ ശിക്ഷിക്കും. കുറ്റവാളികളെ രക്ഷിക്കേണ്ട ചുമതലയല്ല പോലീസിനുള്ളത്, അവരെ പിടിക്കുക.
ഈ സ്ത്രീയുടെ ഭർത്താവിനെ അങ്ങനെ പിടിച്ചു, അതും തൊണ്ടി സഹിതം. തൊണ്ടി പിടിച്ചോണ്ട് മാത്രം ഒരാൾ കുറ്റവാളി ആകുന്നില്ല സാർ. കാരണം ഞങ്ങളുടെ മനസ്സാറിന് ഇത്തരം ഒരു തൊണ്ടി പിടിച്ച് തൂങ്ങി തെണ്ടിത്തരം കാണിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. ഈ ഇരിക്കുന്ന സി ഐ സാറ് പറയുന്നു ഇതേതോ തീക്കളിയാണ്. വേറൊരു ആഫീസർ പറയുന്നു ആരോ മനസ്സാറിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ഗൂഢാലോചനയാണിതെന്ന്. ഞങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കണം സാർ? ആരുടെ കുതന്ത്രമായാലും ഗൂഢാലോചനയായാലും നശിക്കുന്ന രണ്ട് ജീവിതങ്ങളാണ്. അത് സാർ മനസ്സിലാക്കണം. വേദാന്തം പറയേണ്ട സ്ഥലവും സമയവും ഇതല്ല. ഇതൊക്കെ നിങ്ങൾ കേസ് വാദിക്കുമ്പോൾ കോടതി ചെന്ന് പറയണം. യു ക്യാൻ ഗോ, എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല സാർ, ഇത്രയും സാറ് പറഞ്ഞു ശ്രദ്ധിക്കേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചുമ്മാ പറയണം സാർ. സാർ എപ്പോഴും പറയുമല്ലോ ജോലിയുണ്ട് ജോലിയുണ്ട് എന്ന്. ഇവിടെ കള്ളനെ പിടിക്കാനും മകസ എഴുതാനും വേറെ മിടുക്കന്മാർ ആമ്പലര് പോലീസുകാരുണ്ട്, അവരത് ചെയ്യുന്നുമുണ്ട്. പിന്നെ സാറിന് എന്തുവാ ജോലി? സാർ, ഇവരെ പോലെ സാധാരണ ജനത്തിന്റെ പരാതികളും പ്രയാസങ്ങളും കേട്ട് അതിനെന്തെങ്കിലും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് സാറിന്റെ ജോലി. പിന്നെ ക്ലെയിമിൽ ലയബിലിറ്റി ഒന്നും ഇല്ലാതെ പെൻഷനും ഗ്രാജുവിറ്റിയും വാങ്ങാൻ ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ പോലീസ് ഫോഴ്സിനെ നയിക്കാനാണ് തീരുമാനമെങ്കിൽ അതൊരു വലിയ ജോലി. സമ്മതിക്കുന്നു സാർ. കുറ്റവാളിയും തൊണ്ടിയും തെളിവുമെല്ലാം സാറിന്റെ മൂക്കിന്റെ താഴെ ഉണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞു. അല്ല സാർ അറിയുകയും ചെയ്യാം. പക്ഷെ അത് കാണാൻ തന്റെ ഇടം വേണം, മെനക്കെടുകയും വേണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഈ യൂണിഫോം ഇട്ട് ഇവിടെ ഇരിക്കരുത് സാർ. സോറി സാർ, എന്നെ നിന്ദ്രിക്കരുത് സാർ. യു ഗെറ്റ് ഔട്ട്. പോവാ പോവാ പോവാ. അതെ സാർ. കൃഷ്ണ സാർ എന്നോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. എന്താ സാർ? ആ, ഇന്ന് രാത്രി 10:30 ഹിന്ദുസ്ഥാൻ ഗ്യാരേജിൽ വെയിറ്റ് ചെയ്യണം, ഞാൻ വരും. കുറച്ച് സാധനവും കരുതിക്കോണം. ഓക്കെ ഓക്കെ സാർ. ഇന്ന് എനിക്ക് പകരം അവിടെ എത്തുന്നത് വെങ്കടാചലവും അബുസലീമും ആയിരിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. ഇതെന്തിന്റെ പുറപ്പാട്? നത്തിങ് ഈസ് ഇംപോസിബിൾ ഇൻ മൈ ഡിക്ഷണറി. അസാധ്യം എന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഞാൻ വിചാരിക്കുന്ന എന്തായാലും നടക്കും, നടത്തും. പേടിയുണ്ട് എന്നെ എങ്കിൽ പേടിക്കണം. ഈ നിമിഷം മുതൽ ട്രേ, നമ്മൾ തമ്മിൽ കുഴിയാനേയും കൊമ്പനാനേയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. തനിക്കെന്നെ തളയ്ക്കണം അല്ലേ? ദാ നിൽക്കുന്നു ചങ്ങല, ഞാൻ അങ്ങോട്ട് തരാം. തളയ്ക്കണോ? തനിക്കൊരു ധൈര്യത്തിന് വേണമെങ്കിൽ ആ ഹിപ്പിച്ചിറക്കനെ വിളിച്ചോ. ഇവനെ പിടിക്കാനല്ലേ താനീ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം ഇവനെ ഇവിടെ കിട്ടുമെന്ന്. എന്നിട്ട് ഇവനോട് തന്നെ ചോദിക്ക്. ഹിന്ദുസ്ഥാൻ എഞ്ചിനീയറിംഗ് കമ്പനി. കൃഷ്ണ, ഡോണ്ട് മൂവ്. Thank you.
ആര് പറഞ്ഞിട്ടാ എന്നെ അബുവിനെ കുരിക്കാൻ ശ്രമിച്ചത്? മര്യാദയ്ക്ക് പറഞ്ഞാ നിനക്കോളാം. എന്റെ പിന്നിൽ ആർക്കിടെക്ട് മനുവിന്റെ വീട്ടിൽ കൊക്കയും ബാഗ് ഒളിപ്പിച്ചു വെച്ച നീയല്ലേ? അതും ജയിപ്പിച്ചത് ആനന്ദാണല്ലേ? അതെ. എന്നോട് പറഞ്ഞെല്ലാം നിനക്ക് എസ് പിയോട് പറയാവോ? പറയാം സർ. കൃഷ്ണ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടോളൻ പോ. യും കൃഷ്ണയെയും കൊലപ്പെടുത്തിയത് ഇവനാണ്, അബു സലീം. കൊല്ലനും കൊലയ്ക്കൊന്നും ഇനി ഞാനില്ല. ആനന്ദ് നിങ്ങളുടെ തലയ്ക്കകത്തെന്തോ അസുഖമാ. കഞ്ചാവും മയക്കുമരുന്നും പിടിച്ച് ഭാഗം ചെയ്യുന്ന പോലല്ല ഈ പണി. ആദ്യം നിങ്ങളെ നിരപരാധിയായ പാവം ആർക്കിടെക്ടിനെ കുരുക്കി, പിന്നെ അബു സലീമിന്, ഇപ്പോഴാ പാവപ്പെട്ട പെണ്ണിന്. നിങ്ങളൊരു സാഡിസ്റ്റാണ്. യെസ്, യു ആർ എ സാഡിസ്റ്റ്. തനിക്കറിയോ പണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കുമെന്ന്? ഡിപ്പാർട്ട്മെന്റ് വീമ്പിളക്കിയവനാ അന്ന് ആ കഴുവടമാക്ക് പോലീസുകാരനെ വേണ്ടെന്ന്. എടോ, പക്ഷെ എന്റെ ആഗ്രഹം ഞാൻ സാധിക്കും. വാടന ഒരു പ്രശ്നമാണല്ലോ, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ അത് മതി. നോക്ക്. ൂടെ
നിങ്ങൾക്ക് എന്തിന്റെ സുഖടാ? വെറുതെ എന്നെന്തിനെങ്കിലും ഉപദ്രവിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? നീ എന്ത് തെറ്റ് ചെയ്തു എന്നല്ലേ? നീ കംപ്ലൈന്റ് കൊടുക്കും അല്ലേ? പോടാ, ചെറുക്കള പോടാ. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചത്തുപോവും. നീ ഒരാണല്ലേ, അടിച്ചാ തിരിച്ചടിക്കണം. ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, സഹായത്തിന് ഞങ്ങളും ഉണ്ടാവും. ഈ സ്റ്റെപ്പ് മുഴുവൻ പടിയാണല്ലോ, പതുക്കെ മതിയല്ലോ. എന്നത്തെക്കാളും ഞാൻ 4 എണ്ണം കൂടുതൽ അടിച്ചു. അത് മനഃപൂർവ്വമായിരുന്നില്ലേ? ഒരു ധൈര്യത്തിന് വേണ്ടി. ഞാൻ ഓവറാണോ? ഞാൻ ഓവറാണോ? അല്ല, നമ്മൾ ഡീസന്റ് ആയിരിക്കണം. ഡീസന്റ്? അതെ. സർക്കിൾ ഇല്ലടാ ഇവിടെ. അയ്യോ, വണക്കം സാർ, ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ സാറിന് പരിചയമില്ലെങ്കിലും എനിക്ക് സാറിന് പരിചയമില്ലെങ്കിലും നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെങ്കിലും അതാണല്ലോ ഒരു ഒരു പരിചയം. അതാണല്ലോ ശരിക്കുള്ള പരിചയം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കുളപ്പാൻ കാലത്ത് താൻ വന്ന എന്റെ കൊച്ചമ്മ പെണ്ണ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. അല്ല, ഉറപ്പുണ്ടായിരുന്നു താൻ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്നത്. അതിന്റെ ചീപ്പ് കോംപ്ലക്സിൽ അല്ലേടോ താ ഇല്ലാത്ത കുറ്റം ചുമത്തി എന്റെ ബോസിന് ജയിലിലടച്ചത്. അടിച്ച് പല്ലിയാൻ തറയിലിടും. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കാനുള്ള കുതന്ത്രമാണ് നിങ്ങളുടെതെങ്കിൽ ഈ ഭൂമി നാളെ കൈയും കെട്ടി നോക്കിയിരിക്കും എന്ന് കരുതണ്ട. ചുങ്കിൽ ചുങ്കിൽ ലേറ്റസ്റ്റ് രണ്ട് സ്റ്റാർ തോന്നുന്നു ചെന്ന് പോക്കി കാണിക്കാന്നോ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ച? നിന്നെ പോലെ ഞാനും മലവില്ലാതെയാണെന്നോ? ഉള്ളാത്ത ചോറിന് നന്ദി കാണിക്കുന്നു. ഉണ്ണാത്ത ചോറിന് അല്ല, ഉണ്ട ചോറിന്. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നു പറ. ഉണ്ട ചോറിനായാലും ഉണ്ട അല്ലാത്ത ചോറിനായാലും നന്ദി കാണിക്കുന്നവനായി പ്രഭാകരൻ. നോക്കി പേടിപ്പിക്കല്ലോ. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എന്തിനും തയ്യാറായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ കേസ് CBI റഫർ ചെയ്ത് തനിക്ക് രക്ഷപ്പെടാനാവില്ല. മറ്റത്ത് പറയട്ടെ. എന്താ ഡിപ്പാർട്ട്മെന്റിൽ താൻ ചെയ്ത സകല വൃത്തികേടുകളെ കുറിച്ചും ഞാനൊരു പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഞങ്ങളൊരു കൊടുങ്കാറ്റ് പോലെ തനിക്കെതിരെ ആഞ്ഞടിക്കാൻ പോവാണ്. ലാത്തൂരിൽ അർദ്ധരാത്രിക്കടിച്ച കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ ചുണയുണ്ടെങ്കിൽ എന്നെ അടികളെ ഞാൻ കാണിച്ചു. പറ്റിയതല്ല, പറ്റിച്ചതാണ്. സാറ് പറഞ്ഞതുപോലൊക്കെ ഞങ്ങള് ചെയ്തു, പറയാത്തതല്ല അവരും ചെയ്തത്. ഞാൻ ചെകുത്താനും കടലിനും നടുക്കായി പോയി. എന്ത് ചെയ്യാം? വിധി. ഇയാടെ ഒറ്റ ഒരുത്തന്റെ ഉപദേശം കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഒന്നും ചെയ്തില്ല, വെറുതെ നോക്കിക്കൊണ്ട് നിന്നു. അവിടെയാണ് എന്റെ പ്ലാൻ എല്ലാം തെറ്റിയത്. ചറ പറ അടി കൊണ്ടത്. മതി മതി, കുറ്റാന്വേഷണമൊക്കെ നിർത്തിയേക്ക്. ഞാൻ ഏതായാലും ഏൽപ്പിച്ച പാർട്ടി ഉള്ള. താങ്ക് യു സാർ. അല്ല, അടി തെറ്റിയ ആർക്കും അടി കൊള്ളൂ. ഞങ്ങൾ ദിവസവും വന്ന് സാറിനെ കണ്ടയച്ചു പോകാം. സാറിന് എതിർപ്പില്ലല്ലോ? വേണ്ട, ഇനി ഞാൻ അറിയിച്ചിട്ട് വന്നാൽ മതി. രണ്ടാളും ഇപ്പൊ മതിയായാലോ?
ഇങ്ങനെ ഒരു ഭൂകമ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രഭാകര. ഞാനെല്ലാം പ്രതീക്ഷിച്ചു ഭൂമിനാഥ. ആ പാത്രങ്ങൾ വേണ. സംഗതി ഏറ്റല്ലേ. ഇനിയെങ്കിലും മനസമാനത്തോടെ ഇവിടെ ഉള്ളവർക്ക് കഴിയണം. ഒറ്റക്കുത്തിനെ കൊല്ലണം അവനെ. ഞങ്ങളുടെ പിന്നിൽ പോ, ധൈര്യമായിട്ട് പോ. ഹലോ, ഞാനാ ആനന്ദ്. പറയുന്നത് കൊണ്ട് ഗീതയ്ക്കൊന്നും തോന്നരുത്. ഈ വരുന്ന ഏതെങ്കിലും രാത്രികളിലൊന്നിൽ കുറെ മണിക്കൂറുകൾ എനിക്ക് വേണ്ടി മാത്രം കരുതണം. ഇല്ല എന്ന് പറയരുത്. കൊത്തിയാ പോരാ, കൊണ്ടിരിക്കണം. അത് നിനക്കറിയില്ല. ആരാണ് കുത്തിയതെന്ന് അവൻ പറയാത്തത്? നിന്നോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ടൊന്നുമല്ല, എന്നോടുള്ള കൂറുകൊണ്ടാ. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനാ ഒരുക്കുട്ടുന്നതെന്ന് നീ കരുതുന്നുണ്ടാവും. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ല, എൻ്റെ പ്രിയപ്പെട്ട ഗീതയ്ക്ക് വേണ്ടി. വർഷങ്ങളായി ഞാൻ സ്വപ്നം കാണുന്ന ആ സുന്ദരിക്ക് വേണ്ടി. നാളെ രത്ന ഹോസ്പിറ്റലിൽ തിരിച്ചു വരും. നാളെ രാത്രി നിന്റെ അന്ത്യമായിരിക്കും. ആ നാളെ അവൾ എൻ്റെ സ്വന്തമായിരിക്കും. ഓർത്ത് കിടക്കാൻ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇപ്പൊ അല്ലേ.
അണ്ണാ, എന്റെ പൊന്നണ്ണ, ഇന്നലെ വരെ ആ നാല് തടിയന്മാരെ സഹിച്ചാ മതിയായിരുന്നു. ഇപ്പൊ ഇതാ പുതിയ ഒരുത്തം വന്നിരിക്കുന്നു. ഇവിടെ ഇനി നമുക്ക് മനസമാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അണ്ണോ. അയ്യോ അണ്ണ, താ നോക്ക്, ഇതാ ഞാൻ പറഞ്ഞ ആള്, ഇന്ന് ഇവിടെ വല്ലതും സംഭവിക്കും. മനു അല്ലേ, പേടിക്കണ്ട. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും മനുവിനെ പറ്റി എല്ലാം എനിക്കറിയാം. അയ്യോ, നിങ്ങൾ പരിചയക്കാരാ? ഞങ്ങൾ മനുവിന്റെ സുഹൃത്തുക്കളാ. ഞാൻ എന്റെ സ്വന്തം ആളുക്കുട്ടി. ഞാൻ നാരായണ മാഷ്. വിശദമായിട്ടെല്ലാം പിന്നീട്. വ്യക്തമായ ചില പദ്ധതികളുണ്ടെനിക്ക്, എല്ലാം ഒരു ലക്ഷ്യത്തിന് വേണ്ടി. എന്റെയും നിങ്ങളുടെയും ശത്രുക്കൾ ഒന്നാണ്, ആനന്ദ്, സുരേന്ദ്രൻ. നിന്നെ മാത്രം വന്ന് എഴുന്നള്ളിക്കണോ? എണീറ്റ് പോടാ, തല്ലുള്ളതാ, പോടാ. തിരിച്ചു വരില്ല നീ വിചാരിച്ചു അല്ലേ? അവരുടെ കയ്യില ഇനി കൊറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാത്രം പോരാ. Oh!
തടി പിടിച്ച് കിടക്കാതെ ഗീതേ വാ. ഇങ്ങനെ വെറുതെ കിടന്നാ തലവേദന മാറില്ല. വാ, എന്നിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കേ. ആ, സിൽക്കിക്കും എടുത്തോ? ഇല്ല, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ഗീത താഴേക്ക് വാ. സിന്ധു, സിന്ധുവിന് പ്രയാസമാവുന്നില്ലേ? ഞാൻ കാരണം. വെറുതെ വന്നേ ഉള്ളൂ. ഒരാൾ ഫ്രീ ആയിട്ട് കുറെ ഫ്രൂട്ട്സ് തന്നു. അപ്പോ ഗീത ഓർത്തു. ഗീത ഇല്ലേ ഇവിടെ? വാതിൽ തുറന്ന് ഇത് വാങ്ങിച്ചോളൂ. ഓക്കെ ഓക്കെ, ഗീതയോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെയാ പൊട്ടിയ സിന്ധു? ഹായ് സർപ്രൈസ്. ഞാൻ ഭക്ഷണം ഒരുക്കുക. ഓംലെറ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുക്കിംഗ് പരിപാടി ക്ലോസ്. കുറച്ചു നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. അല്ല,
ഗീതയെ കൂടാതെ ഈ വീട്ടിലെന്തിനാ മറ്റൊരാള്? അയ്യോ, ടെലിഫോണിന്റെ ശബ്ദം എനിക്ക് എപ്പോഴും അലർജിയാണ്. പ്രത്യേകിച്ച് ഇപ്പം വർഷങ്ങളായി മനസ്സിൽ കണ്ടിരുന്ന നിമിഷങ്ങൾ ഒത്തു വന്നപ്പോ ആര് ശല്യമാവണ്ടെന്ന് കരുതി. പോയി കയ്യില്. ഈ രാത്രി നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം. ചെല്ലുമോണ്. അയ്യേ, ഗീതയ്ക്ക് ഇപ്പോഴും എന്നെ പേടിയാ. ഒരു പോലീസുകാരനായിട്ടല്ല ഞാൻ വന്നത്. പിന്നെ ഗീതയുടെ സമ്മതം ഇല്ലാതെ തന്റെ ശരീരത്തിലൊന്നും തൊടുക പോലും ഞാൻ ചെയ്യില്ല. ആ, അങ്ങനെയായിരുന്നു ഞാൻ അത് എപ്പോഴാ ചെയ്തേനെ. ഐ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. ഇപ്പോ താൻ സമ്മതിക്കാൻ സമയമായെന്ന് മനസ്സ് പറഞ്ഞു. അപ്പൊ വന്നു. സമ്മതിച്ചെന്ന് പറ സമ്മതിച്ചെന്ന് പറ സ്വന്തമാക്കാൻ ശ്രമിച്ച് തോറ്റപ്പോ വിങ്ങലായിരുന്നില്ല വികാരം, വെമ്പലായിരുന്നു. നിന്റെ ഈ മുഖം, ഈ സൗന്ദര്യം എന്നെ കൊണ്ടെല്ലാം ജയിക്കാം. എനിക്ക് പോലും തടുക്കാനാവാത്ത വിധം. അതെന്താ കുറ്റമാണോ? ആണോ? നോ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. Thank you.
അതിനുവേണ്ടി ജീവ പര്യന്ത ശിക്ഷ അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്.